നമസ്കാരം ഗുജറാത്തിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നേരെ ആക്രമണം വണ്ടസിയിൽ നിന്ന് മത്സരിക്കുന്ന പീയുഷ് പട്ടേലിന് നേരെയാണ് അജ്ഞാത സംഘം ആക്രമണം നടത്തിയത് കാർ തല്ലി തകർത്ത ആക്രമികൾ സ്ഥാനാർത്ഥിയെയും മർദ്ദിച്ചു ആക്രമണത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്നാണ് ആരോപണം ജാരി ഗ്രാമത്തിൽ വെച്ചാണ് സ്ഥാനാർത്ഥിക്ക് നേരെ ആക്രമണം നടത്തത് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഇദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയ അക്രമികൾ വാഹനം തകർത്തു പിന്നാലെ പിയൂഷ് പട്ടേലിന് നേരെയും ആക്രമണം നടത്തി ആക്രമണത്തിന് പിന്നിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആനന്ദ് പട്ടേലാണെന്നാണ് ഇവരുടെ ആരോപണം ബി ജെ പി പ്രവർത്തകർ ശക്തമായ പ്രതിഷേധമാണ് നടത്തിയത് ഗുജറാത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന് രാവിലെ ആരംഭിച്ചു തെക്കൻ ഗുജറാത്തിലെയും കച്ച സൌരാഷ്ട്ര മേഖലയിലെയും പത്തൊമ്പത് ജില്ലകളിലെ എൺപത്തൊമ്പത് മണ്ഡലങ്ങളാണ് ഇന്ന് വിധിയെഴുതുന്നത് ഭരണ തുടർച്ചയെന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് ബി ജെ പിക്ക് മുന്നിലുള്ളതെങ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചേ മതിയാകൂ എന്ന അനിർവാറ്റിലെയാണ് കോൺഗ്രസിനുള്ളത് ഗുജറാത്ത് നിയമസഭയിലേക്ക് ഇതുവരെ നടന്ന പോരാട്ടങ്ങൾ ബി ജെ പിയും കോൺഗ്രസും തമ്മിലായിരുന്നു എന്നാൽ ഇക്കുറി ഒരു മൂന്നാമൻ കൂടിയുണ്ട് ആം ആദ്മി പാർട്ടി എ എ പി എയുടെ രംഗപ്രവേശത്തോടെ മത്സരം ഇന്ന് കടുക്കുകയാണ് പഞ്ചാബിന് പിന്നാലെ ഗുജറാത്തിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ എഎപിക്ക് എന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ് ആകെയുള്ള നൂറ്റി എൺപത്തിരണ്ട് മണ്ഡലങ്ങളിൽ നൂറ്റി എൺപത്തി ഒന്നിടത്തും എഎപിക്ക് സ്ഥാനാർത്ഥികളുണ്ട് തൂക്കുപാന്റെ ദുരന്തം നടന്ന മോർബിയും ഒന്നാം ഘട്ടത്തിലാണ് വിധിയെഴുതുന്നത് ആദ്യഘട്ടത്തിലെ സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ഇതിൽ പേർ പുരുഷന്മാരും പേർ സ്ത്രീകളുമാണ് യുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇഷുഡാൻ ഗഡ്ബി മുൻമന്ത്രി പുരുഷോത്തം സോളങ്കെ കൻവർജി ബാവലിയ കാന്തിലാൽ അമൃതിയ ക്രിക്കറ്റ് താരം രവീന്ദ്ര ജഡേജയുടെ ഭാര്യ റിവാബ എഎ പി സംസ്ഥാന അധ്യക്ഷൻ ഗോപാൽ ഇഡാലിയ തുടങ്ങിയവരാണ് ആദ്യഘട്ടം മത്സരരംഗത്തെ പ്രമുഖർ അതിശക്തമായ പ്രചാരണമായിരുന്നു ബി ജെ പിയുടേത് സംസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവരാണ് ഗുജറാത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചരണത്തിനെത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുഖ്യ എതിരാളി തങ്ങളാണ് എന്നതായിരുന്നു എഎപിയുടെ അവകാശവാദം എഎപി ദേശീയ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ സംസ്ഥാനത്ത് പ്രചാരണത്തിൽ സജീവമായിരുന്നു പുറമേ വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ അടിത്തട്ടിലെറിഞ്ഞ് പ്രവർത്തിക്കുന്ന തന്ത്രമാണ് ഇത്തവണയും കോൺഗ്രസ് ഭാരത് ജോഡോ യാത്രയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രാഹുൽ സംസ്ഥാനത്ത് കക്ഷികളും സ്വതന്ത്രനുമടക്കം എഴുന്നൂറ്റി എൺപത്തെട്ട് പേരാണ് ഇന്ന് ജനവിധി തേടുന്നത് മിക്ക ബൂത്തുകളിലും രാവിലെ തന്നെ നീണ്ടനിര രൂപപ്പെട്ടിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഭാരതും സമാജ്വാദി പാർട്ടിയുടെ പന്ത്രണ്ടും സിപിഎമ്മിന്റെ നാലും സിപിഐയുടെ സ്ഥാനാർത്ഥികളുമാണ് ആദ്യഘട്ടത്തിൽ ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന അഞ്ചിന് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ തേടും പട്ടേൽ സമരകാലത്ത് കോൺഗ്രസിനെ തുണച്ച സൌരാഷ്ട്ര മേഖല ഇത്തവണ ആരെ തുണിക്കുമെന്ന് കണ്ടറിയണം ബിജെപിക്ക് കരുത്തുള്ള ദക്ഷിണ ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടി ശക്തമായ മത്സരം കാഴ്ചവെയ്ക്കുമെന്നതാണ് വിലയിരുത്തൽ